നമസ്കാരം. കാനഡയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. രാജ്യത്തെ ട്രക്ക് ഡ്രൈവർമാർ നടത്തുന്ന വാക്സിൻ വിരുദ്ധ സമരം രൂക്ഷമായതിനെ തുടർന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സമരം 18 ദിവസങ്ങൾ പിന്നിട്ടതോടെ 1988 പാസാക്കിയതും രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലാത്തതുമായ അടിയന്തരാവസ്ഥ നിയമമാണ് ഇന്നലെ മുതൽ 30 ദിവസത്തേക്ക് കാനഡയിൽ നിലവിൽ വന്നത്. ഇതോടെ സർക്കാരിന് സമരം അടിച്ചമർത്താനുള്ള കൂടുതൽ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം ഈ നിയമപ്രകാരം കൈവന്നിട്ടുണ്ട്. സമരം നടത്തുന്ന സംഘടനകൾ ക്രൗഡ് ഫണ്ടിംഗ് വഴി പണം സ്വരൂപിക്കുന്നത് തടയാനും അവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും കഴിയും എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ പ്രത്യേകത. കാനഡയുടെ ഒൻടാരിയോ, ബ്രിട്ടീഷ് കൊളംബിയ, മാനിറ്റോബ, ആൽബർട്ട തുടങ്ങിയ പ്രവിശ്യകളിലേക്ക് സമരം വ്യാപിച്ചതിനെ തുടർന്ന് ഈ സമരം അവസാനിപ്പിക്കാനും ആവശ്യമെങ്കിൽ അടിച്ചമർത്താനും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ മേൽ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഒരു സമ്മർദ്ദമുണ്ടായിരുന്നു. ട്രക്ക് റൂട്ടുകളെല്ലാം തടസ്സപ്പെട്ടതോടെ അത് അമേരിക്കൻ വാണിജ്യ താൽപ്പര്യങ്ങളെയും ബാധിച്ചു. അതോടെ സമരക്കാരെ ശക്തമായി നേരിടാൻ ട്രൂഡോയ്ക്കുമേൽ അമേരിക്കൻ ഭരണകൂടം സമ്മർദ്ദം ചെലുത്തി. അപ്പോൾ മുതൽ തന്നെ ഈ സമ്മർദ്ദത്തിൻ്റെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ അടിയന്തരാവസ്ഥയുടെ സാധ്യതകൾ മാധ്യമങ്ങൾ പ്രവചിച്ചിരുന്നു. കാനഡ എന്ന രാജ്യത്തിനെതിരെ രാജ്യവിരുദ്ധ ശക്തികൾ ഒന്നിച്ചിരിക്കുന്ന ഒരു സമരമാണിത് എന്നതിൽ സംശയമില്ല. കാരണം ലോകം മുഴുവൻ കോവിഡ് വിരുദ്ധ പോരാട്ടത്തിലാണ്. കോവിഡിനെതിരെ ഏറ്റവും വലിയ ആയുധമായി ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ കാണുന്നതും വാക്സിനുകളാണ്. അപ്പോൾ വാക്സിൻ വികസിപ്പിക്കാനും വിതരണം ചെയ്യാനുമുള്ള ലോകമെമ്പാടുമുള്ള ജനത ഒറ്റക്കെട്ടായിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കാനഡ പോലുള്ള വികസിത രാജ്യത്തെ ജനത പ്രക്ഷോഭത്തിലാണ്, അതും വാക്സിനെതിരെ പ്രക്ഷോഭത്തിലാണ് എന്ന് വിശ്വസിക്കാനാവാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വാക്സിൻ നിർബന്ധമാക്കിയതിനെതിരെ ട്രക്ക് ഡ്രൈവർമാർ നടത്തുന്ന സമരം ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ മറ്റൊരു കാര്യം, ഇന്ത്യയിൽ കർഷക സമരം നടന്നപ്പോൾ കാനഡ എന്ന രാജ്യത്തിൻ്റെ ഭരണകൂടം വിശിഷ്യ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ എടുത്ത നിലപാടുകൾ നമുക്കറിയാം. ഇന്ത്യൻ പാർലമെൻറ്റ് കർഷകരുടെ ക്ഷേമം ലക്ഷ്യമാക്കി പാസാക്കിയ കാർഷിക നയങ്ങൾക്കെതിരെ, കാർഷിക നിയമങ്ങൾക്കെതിരെ ഡൽഹിയിൽ നടന്ന സമരങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യം മാത്രമാണ്. ഇതിൽ കനേഡിയൻ പ്രധാനമന്ത്രിക്ക് റോളൊന്നുമില്ല. പക്ഷേ എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും മറന്ന് കർഷക സമരത്തിൽ കനേഡിയൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ഭരണകൂടത്തെ വിമർശിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയിരുന്നു. കർഷക സമരത്തിൽ നമുക്കറിയാം, കാനഡ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇന്ത്യ വിരുദ്ധ സംഘടനകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അവരുടെ പണം വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു. കാനഡയിൽ അവർ ക്രൗഡ് ഫണ്ടിംഗ് നടത്തിയിരുന്നു. ഇതിനെല്ലാം കനേഡിയൻ ഭരണകൂടത്തിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ഇന്ത്യ വിരുദ്ധ ടൂൾ കിറ്റ് സംഘടനകളെ കനേഡിയൻ പ്രധാനമന്ത്രി എല്ലാവിധ സഹായങ്ങളും പിന്തുണയും നൽകിയിരുന്നു. ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന മാന്യതയില്ലാത്ത നിലപാടെടുത്ത കനേഡിയൻ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ സ്വന്തം രാജ്യത്തെ ആഭ്യന്തര കലാപം നേരിടേണ്ടി വന്നിരിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ കർഷകർ കലാപം അവസാനിപ്പിച്ചിരിക്കുന്നു. കർഷകരിൽ ഒരു ചെറു ന്യൂനപക്ഷമാണ് സമരത്തിലുണ്ടായിരുന്നത്. അത് രാജ്യവ്യാപകമായ സമരമാക്കാൻ ചില ടൂൾ കിറ്റ് സംഘടനകൾ, സ്വദേശത്തും വിദേശത്തുമുള്ള ചില സംഘടനകൾ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. ഇന്ത്യയിലെ കർഷക സമരം അവസാനിച്ചു കഴിഞ്ഞു. പക്ഷേ അന്ന് ഇന്ത്യക്കെതിരെ നിന്ന കാനഡയിൽ ആഭ്യന്തര കലാപം ഇപ്പോൾ രൂക്ഷമാണ്. അതിനെ നേരിടാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നു. പ്രധാനമന്ത്രിക്ക് സ്വന്തം വസതി ഉപേക്ഷിച്ച് ഓടേണ്ടതായി പോലും വന്നു. ചെറുതായൊന്ന് സന്തോഷിക്കാതെ നിവൃത്തിയില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.